ഹായ് മക്കളെ എല്ലാവർക്കും സുഖമല്ലടാ. ചുരുങ്ങിയ സമയത്തിനകത്ത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് വരാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും ഒറ്റ വീഡിയോയ്ക്ക് നമ്മൾ ഒതുക്കാൻ പോവാണ്. ഒട്ടും സമയം വൈകിപ്പിക്കാതെ നമുക്ക് നമ്മുടെ ചോദ്യങ്ങളിലോട്ട് കടക്കാം. കണ്ടന്റുകൾ എല്ലാം എന്റെ മക്കൾക്ക് സ്ട്രോങ് ആണ് എന്ന വിശ്വാസത്തിലാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആരംഭിക്കുകയാണ് മക്കളെ. ഒന്നാമത്തെ ചോദ്യം, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ഇൻഡ്യൂസ്ഡ് EMF? ഇൻഡ്യൂസ്ഡ് EMFനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ആ ഫിനോമന നമ്മൾ പഠിച്ചായിരുന്നു. ഒരു കോയിലിനകത്ത് മാഗ്നറ്റ് ഇൻസേർട്ട് ചെയ്യുന്ന ആ പ്രോസസ് പഠിച്ചായിരുന്നു. സോ ഏതൊക്കെയായിരുന്നു മക്കളെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്? ഒന്ന് പറയണാ മക്കളെ, അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം മക്കളെ, നിങ്ങൾക്ക് അത് കിട്ടും. എന്തൊക്കെയാണ് മക്കളെ? ഒന്നാമത്തെ, നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ കോയിൽ, ആ കോയിലിന്റെ നമ്പർ ഓഫ് ടേൺസ് ആണ്. രണ്ടാമത്തെ, സ്പീഡ് ഓഫ് മോഷൻ ഓഫ് മാഗ്നറ്റ് ആൻഡ് കോയിൽ. നമ്മുടെ കാന്തമാണെങ്കിലും കമ്പിച്ചുരുളാണെങ്കിലും അത് മൂവ് ചെയ്യുന്ന വേഗത വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതിനനുസരിച്ച് ഇൻഡ്യൂസ്ഡ് EMF മാറ്റം സംഭവിക്കും. അടുത്ത നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞു വെച്ചാൽ സ്ട്രെങ്ത് ആണ്. സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റ്. സോ ഈ മൂന്ന് ഫാക്ടേഴ്സ് ആണ് മക്കളെ നമ്മുടെ ഇൻഡ്യൂസ്ഡ് EMF അഥവാ പ്രേരിത EMFനെ അഫക്ട് ചെയ്യുന്ന അഥവാ ബാധിക്കുന്ന ഘടകങ്ങൾ ഏതാണെന്ന് വെച്ചാൽ, നിങ്ങൾ പറയണം കമ്പിച്ചുരുളുകളുടെ എണ്ണം, കാന്തത്തിന്റെ കാന്തിക ശക്തി, അതുപോലെ തന്നെ സ്പീഡ്, ചലന വേഗത, അല്ലെങ്കിൽ വേഗത എന്ന് പറഞ്ഞാൽ മതിയാവും. ക്ലിയർ അല്ലേ? വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു 2 മാർക്കിന്റെ ചോദ്യമാണ്, നിങ്ങൾ എല്ലാവരും പഠിച്ചിരിക്കണം. അടുത്തത്, ഡാഷ് റൂൾ ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് കറന്റ് ത്രൂ ദ കണ്ടക്ടർ. കണ്ടക്ടറിലൂടെ ഉൽപ്പാദിക്കപ്പെടുന്ന വൈദ്യുതിയുടെ അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMFന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന നിയമം ഏതാണ്? ഓക്കെ, കറണ്ട് തന്നെയാണ് ഇൻഡ്യൂസ്ഡ് EMF കറണ്ട്, അതുമൂലമാണല്ലോ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. സോ കറണ്ടിന്റെ ദിശ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന നിയമം ഏതാണ് മക്കളെ? യെസ്, ഫ്ലെമിംഗ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. ഫ്ലെമിംഗ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഞാൻ ജസ്റ്റ് കട്ട് ഷോർട്ട് ചെയ്ത് എഴുതിയേ ഉള്ളൂ. സോ അടുത്തതിലോട്ട് കടക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് DC ജനറേറ്റർ. DC ജനറേറ്ററിന്റെ ഔട്ട്പുട്ട് ഏതാണ് മക്കൾ? നമുക്ക് എല്ലാവർക്കും അറിയാം, ഓപ്ഷൻ ബി ആണ് നമ്മുടെ DC ജനറേറ്റർ എന്തെന്ന് പറയുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്ന. റൈറ്റ്, അടുത്തതിലോട്ട് കടക്കാം. നെയിം ദ പാർട്സ് ലേബൽഡ് A and B. ഇതെന്താ ഡിവൈസ്? ഇതേതാ ഡിവൈസ് മക്കൾ? നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ AC ജനറേറ്റർ ആണ്. ഏതാണ് AC ജനറേറ്റർ ആണ് വന്നിരിക്കുന്നത്. A എന്ന് പറഞ്ഞ എന്താണ് മക്കളെ? ബ്രഷ് ആണ്. B എന്ന് പറഞ്ഞ ഏത് റിംഗ് ആണ് മക്കളെ? സ്പ്ലിറ്റ് റിംഗ് ആണോ സ്ലിപ്പ് റിംഗ് ആണ്? യെസ്, AC ആണെങ്കിൽ സ്ലിപ്പ് റിംഗ് ആണ്. സോ ഇത് സ്ലിപ്പ് റിംഗും ബ്രഷസുമാണ് ചോദിക്കാറുണ്ട് കേട്ടോ. വിച്ച് ടൈപ്പ് ഓഫ് ജനറേറ്റർ ഈസ് ദിസ്? ഇത് ഏത് ടൈപ്പ് ജനറേറ്റർ ആണ്? സ്പ്ലിറ്റ് റിംഗ് തന്നിരിക്കുന്നത്. സോ ഏതാണ്? DC ജനറേറ്റർ ആണ്. ഇത് ഏത് ജനറേറ്റർ ആണ് മക്കളെ? DC ജനറേറ്റർ ആണ്. അടുത്തത്, താഴെ നൽകിയിരിക്കുന്ന ഉപകരണത്തിന്റെ ഔട്ട്പുട്ട് എന്ത്? ഇത് AC ജനറേറ്റർ അല്ലേ. സോ ഔട്ട്പുട്ട് എന്തായിരിക്കും? AC ആയിരിക്കും. ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ഈ രീതിയിലായിരിക്കും നമ്മൾ എന്ത് പറയാ, ഔട്ട്പുട്ട് എന്ന് പറയാ, ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും എന്ത് ചെയ്തുകൊണ്ടിരിക്കും മക്കളെ? മാറിക്കൊണ്ടിരിക്കും. റൈറ്റ്. സോ ഈ രീതിയിലായിരിക്കും AC ആയിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത്, ദ ഡിവൈസ് യൂസ്ഡ് ടു കൺവേർട്ട് AC into DC. AC നെ DC ആക്കാൻ മാറ്റാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണ് ജനറേറ്റർ ഉപയോഗിക്കുന്ന ഏതാണ് മക്കളെ? യെസ്, സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ. സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ ആണ് നമ്മൾ AC നെ DC ആക്കാൻ വേണ്ടി ജനറേറ്ററിനകത്ത് ഉപയോഗിക്കുന്ന ഡിവൈസ് എന്ന് പറയുന്നത്. അടുത്ത്, ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമർ. ഇത് ഏത് തരം ട്രാൻസ്ഫോമർ ആണ് മക്കളെ? നമുക്കറിയാം പ്രൈമറി കോയിലിനേക്കാളും സെക്കൻഡറി കോയിലിന്റെ എണ്ണം കൂടുതലാണ്. സോ ഇത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. ഇതേതാണ് മക്കളെ? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. ഒരു സംശയവും നിങ്ങൾക്ക് അതിൽ വേണ്ട. ട്രാൻസ്ഫോമറിന്റെ പ്രവർത്തന തത്വം എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് നമ്മുടെ ട്രാൻസ്ഫോമറിന്റെ പ്രവർത്തന തത്വം എന്ന് പറയുന്നത്. മ്യൂച്വൽ ഇൻഡക്ഷൻ മലയാളത്തിലും എന്ത് തന്നെയാ പറയാ? മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് തന്നെയാണ് പറയാ. ട്രാൻസ്ഫോമർ ഏതെന്ന് തിരിച്ചറിയുക. പറയണ മക്കളെ, ഏത് തരം ട്രാൻസ്ഫോമർ ആണ്? പ്രൈമറി കോയിലിന്റെ എണ്ണം സെക്കൻഡറിനേക്കാളും കൂടുതലാണ്. ഏത് ടൈപ്പാണ് മക്കളെ? സ്റ്റെപ്പ് ഡൗൺ ആണ്. പ്രൈമറി കോയിലിന്റെ എണ്ണം സെക്കൻഡറിയേക്കാളും കൂടുതലാണെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ ആണ്. VS is greater than VP. സെക്കൻഡറിയിലുള്ള വോൾട്ടേജ് പ്രൈമറിനേക്കാളും കൂടുതലാണ്, സ്റ്റെപ്പ് അപ്പ് ആണ്. തിക്നെസ് ഓഫ് പ്രൈമറി ഈസ് ഗ്രേറ്റർ ദാൻ സെക്കൻഡറി. പ്രൈമറിയിലുള്ള കോയിലുകളുടെ തിക്നെസ് സെക്കൻഡറിയേക്കാളും കൂടുതലാണ്. തിക്നെസ് കൂടുമ്പോൾ നമ്പർ ഓഫ് ടേൺസ് കുറയും. അപ്പൊ അതേതാണ് മക്കളെ? സ്റ്റെപ്പ് അപ്പ് ആയിരിക്കും. സ്റ്റെപ്പ് അപ്പ്. ക്ലിയർ അല്ലേ? ഈ ഒരു കാര്യം നിങ്ങൾ പഠിച്ചിരിക്കാനാടാ. അടുത്തത്, ദ ഇൻപുട്ട് വോൾട്ടേജ് ഓഫ് എ ട്രാൻസ്ഫോമർ. ഇൻപുട്ട് വോൾട്ടേജ് അവർ എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? 240 ആണെന്ന് പറഞ്ഞു. നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി 80 ആണെന്നും പ്രൈമറി 800 ആണെന്നും പറഞ്ഞു. ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് കണ്ടുപിടിക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നോക്കണ മക്കളെ, ഇൻപുട്ട് വോൾട്ടേജ് VP = 240 volt. 80 ടേൺസ് ഇൻ സെക്കൻഡറി ആണ്. സോ NS = എത്രയാണ്? 80 ആണ്. പ്രൈമറിയിൽ എത്രയുണ്ട് മക്കളെ? 800 ടേൺസ് ഉണ്ട്. VS ആണ് കണ്ടുപിടിക്കുന്നത്. നമുക്കറിയാം VS / VP = എന്താണ്?
ns divided by np ആണ്. So vs equal to ns by np into എന്ത് എഴുതാം, vp എന്ന് എഴുതാം. So ns എത്രയാണ് മക്കളെ, ns equal to 80 by 800 into 240. ക്യാൻസൽ ചെയ്യാം എടാ, നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ക്യാൻസൽ ചെയ്യാം. നോക്കടാ, 0 0 0 0, 8 ക്യാൻസൽ ആയി, ബാക്കി എത്രയുള്ളൂ, 24. സോ ഈക്വൽ ടു 24 വോൾട്ട്. വി എസ് ഈക്വൽ ടു എത്ര കിട്ടി, 24 വോൾട്ട്. ഇതുപോലുള്ള ചോദ്യം ചോദിക്കാറുണ്ട്. അതായത് ഈ ഒരു റിലേഷൻ ഓറിയന്റഡ് ആയ ചോദ്യങ്ങൾ പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. ഈ റിലേഷന്റെ കൂടെ ഒരു കാര്യം കൂടി സാർ ആഡ് ഓൺ ആയിട്ട് എഴുതാം, ഐ പി ബൈ ഐ എസ് ഇങ്ങനെ കൂടി കണക്ട് ചെയ്തിട്ട് ഈ മൂന്നും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ചോദ്യങ്ങൾ പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. നിങ്ങൾ പ്രിപ്പയർ ചെയ്തിരിക്കുക കേട്ടോ. അടുത്ത, തന്നിരിക്കുന്ന ഉപകരണം ഏത്, അടയാളപ്പെടുത്തുക. ഇത് ഏത് ഡിവൈസ് ആണ് മക്കൾ, എല്ലാവർക്കും അറിയാം ഈ ഉപകരണത്തിന്റെ പേരും ഈ ബാക്കിയുള്ള പാർട്സുമാണ് നമ്മളോട് അടയാളപ്പെടുത്താൻ പറഞ്ഞത്. ഇത് ഏതാണ് മക്കളെ, മൂവിംഗ് കോയൽ, മൈക്രോഫോൺ ആണ് അല്ലെ, മൈക്രോഫോൺ അഥവാ മൈക്ക് ആണ്, എല്ലാവർക്കും അറിയാലോടാ, മൈക്രോഫോൺ ആണ്, റൈറ്റ്. സോറി, പെൻസിൽ മാറിപ്പോയി. മൈക്രോഫോൺ ആണ് മക്കളെ, അഥവാ മൈക്ക് എന്ന് സിംപ്ലി നമുക്ക് പറയാം. ഇതിലെ പാർട്സ് നോക്കടാ, എ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡയഫ്രം ആണ്. ബി എന്ന് പറഞ്ഞാൽ എന്താണ്, വോയിസ് കോയിൽ ആണ്. വോയിസ് കോയിൽ ആണ് എന്ത് പറയുന്നത്, ബി എന്ന് പറയുന്നത്. ക്ലിയർ, ഓക്കെ. ഇത്രയല്ലേ നമുക്ക് പറഞ്ഞത്, ബാക്കി പെർമനന്റ് മാഗ്നറ്റും ഇലക്ട്രിക് സിഗ്നലും അവർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഈ പാർട്സ് ഏതും ചോദിക്കാറുണ്ട് പരീക്ഷകളിൽ, ഇപ്പൊ ഈ രണ്ടെണ്ണം ചോദിച്ചു എന്നുള്ളൂ, പല പരീക്ഷകളിലും മാറി മാറി ചോദിക്കാറുണ്ടടാ. അടുത്തതിലോട്ട് കടക്കുവാണ്. വാട്ട് ഈസ് ട്രാൻസ്മിഷൻ ലോസ്, ഹീറ്റിന്റെ രൂപത്തിൽ അല്ലെങ്കിൽ താപരൂപത്തിൽ നഷ്ടപ്പെടുക, എനർജി ലോസിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്മിഷൻ ലോസ് എന്ന് പറയുന്നത്. അടുത്തത്, വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് മെയിൻ സ്വിച്ച്, എന്താണ് ഷോർട്ട് സർക്യൂട്ട്, ഷോർട്ട് സർക്യൂട്ട്, അതുപോലെ തന്നെ ഓവർലോഡിംഗ്, ഓവർലോഡിംഗ്. ഈ രണ്ട് ഫിനോമിനാസിൽ നിന്നും നമ്മുടെ ഇലക്ട്രിക്കൽ അപ്ലയൻസസിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഡിവൈസ് ആണ് എന്ത് പറയുന്നത്, മെയിൻ സ്വിച്ച് എന്ന് പറയുന്ന ഷോർട്ട് സർക്യൂട്ടിങ്ങും ഓവർലോഡിങ്ങും കേട്ടോ, റൈറ്റ്. അടുത്ത, വാട്ട് ആർ ദ കളേഴ്സ് യൂസ്ഡ് ഫോർ ഫേസ്, ന്യൂട്രൽ ആൻഡ് എർത്ത് ലൈൻസ്. ഫേസിന് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത് റെഡ് കളർ ആണ്, ന്യൂട്രൽ ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ബ്ലാക്ക് ആണ്, എർത്ത് ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഗ്രീൻ കളർ ആണ് കേട്ടോ, റൈറ്റ്. ഇതും നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കണം, ഈ കളേഴ്സ് നിങ്ങൾ അറിഞ്ഞിരിക്കണം, റൈറ്റ്. അടുത്ത്, വിച്ച് ഡിവൈസ് ഈസ് യൂസ്ഡ് ടു മെഷർ ഇലക്ട്രിക്കൽ എനർജി കൺസ്യൂംഡ്, ഇലക്ട്രിക്കൽ എനർജി മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസ് ഏതാണ് മക്കളെ, വാട്ട് അവർ മീറ്റർ അല്ലേ, വാട്ട് അവർ മീറ്റർ, വാട്ട് അവർ മീറ്റർ ആണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, ഇലക്ട്രിക് എനർജി കൺസപ്ഷന് വേണ്ടി അത് എത്രത്തോളം ഉപയോഗമുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസ് എന്ന് പറഞ്ഞാൽ വാട്ട് അവർ മീറ്റർ ആണ്. ക്ലിയർ. അടുത്തതിലോട്ട്, കിലോ വാട്ട് അവർ ഈസ് ദ യൂണിറ്റ് ഓഫ് എന്താണ് മക്കളെ, എനർജി ആണ്. കിലോ വാട്ട് അവർ എന്ന് പറഞ്ഞാൽ എനർജിയുടെ യൂണിറ്റ് ആണ്. നെക്സ്റ്റ് വൺ എന്ന് പറയാം, ഗ്രൈൻഡറിന്റെ പവർ തന്നിട്ടുണ്ട്, വർക്കിംഗ് അവേഴ്സ് തന്നിട്ടുണ്ട്, എനർജി ആണ് കണ്ടുപിടിക്കാനുള്ളത്. സോ നമുക്കറിയാം എനർജി യൂസേജ് എങ്ങനെയാണ് മക്കളെ, എനർജി ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം ഡിവൈഡഡ് ബൈ 1000 ആണ്. സോ 750 × 2 / 1000 എന്ന് വരും, ഈക്വൽ ടു 1500 / 1000 എന്ന് വരും, ഈക്വൽ ടു 3/2, ഈക്വൽ ടു 1.5 കിലോ വാട്ട് അവർ എന്ന ആൻസർ വരും. കിലോ വാട്ട് അവർ 1.5 കിലോ വാട്ട് അവർ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു, മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ചോദ്യത്തിലോട്ട് കടക്കാം. എർത്ത് പിന്നിന്റെ പ്രത്യേകത എന്തായാലും, ബാക്കിയുള്ള പിന്നുകളിൽ നിന്ന് എർത്ത് പിന്നിന്റെ പ്രത്യേകത എന്താ, നമുക്ക് നമ്മുടെ അയൺ ബോക്സിലൊക്കെ മൂന്ന് പിന്നുകൾ കാണാൻ പറ്റും, അതിൽ എർത്ത് പിന്നിന്റെ പ്രത്യേകത എന്തായിരിക്കും, അതിന് എന്ത് കൂടുതലായിരിക്കും മക്കളെ, തിക്നെസ് കൂടുതലായിരിക്കും, അതുപോലെ തന്നെ ലെങ്ത്തും എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഈ രണ്ട് കാര്യങ്ങൾ എർത്ത് പിന്നിന് കൂടുതലായിരിക്കും കേട്ടോ, റൈറ്റ്. ഓക്കെ, സോ ഇത്രയും ചോദ്യങ്ങളാണ്. വളരെ ചുരുങ്ങിയ സമയത്തിൽ ഈ ചാപ്റ്ററിലെ എല്ലാ ചോദ്യങ്ങളും വ്യക്തമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇതിനപ്പുറം ചോദ്യം ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കില്ല. ഞാൻ നിങ്ങൾക്ക് തരുന്ന വാക്കാണ് പ്രോപ്പറായി തന്നെ പഠിക്കുക, ഈ ചോദ്യങ്ങൾ വൃത്തിയായി മനസ്സിരുത്തി തന്നെ വായിക്കുക, എല്ലാം പ്രോപ്പറായി മനസ്സിലാക്കുക, പ്രോപ്പർ നോട്ട്സ് തയ്യാറാക്കുക, ഈ ചോദ്യങ്ങൾ വൃത്തിയായി പഠിക്കുക. സോ ഇതുപോലുള്ള കണ്ടന്റ് വീഡിയോസുമായി ഞാൻ വീണ്ടും വരും. അതുവരെയും ചേട്ടാ, ബൈ ബൈ.